പ്രണാമം. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വിഷയമായ പുതിയ അധ്യായത്തിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കുവാൻ പോകുന്നത് ചക്രങ്ങളെക്കുറിച്ച് മാത്രമാണ്. ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും കരുതിയിരിക്കും പണം, അതായത് കോയിൻസ്, അതല്ലെങ്കിൽ വണ്ടി ചക്രങ്ങൾ. ഇതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ പല ചക്രങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 7 ചക്രങ്ങളുണ്ട്. പലരും കേട്ടിരിക്കും മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെ. മെയിനായിട്ട് പ്രധാനമായിട്ട് 7 ചക്രങ്ങളാണ് ഉള്ളത്: സ്വാധിഷ്ഠാനം, മണിപൂരകം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിങ്ങനെ തുടങ്ങി പല ചക്രങ്ങളും നമുക്കുണ്ട്. ഈ ചക്രങ്ങൾ നമ്മുടെ മനസ്സുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ചക്രങ്ങൾക്കും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ചക്രങ്ങൾ തന്നെയാണ്. നമ്മുടെ ചക്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, മൂലാധാരം എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെയും മൂത്രദ്വാരത്തിൻ്റെയും നടുക്കിൽ കിടക്കുന്ന ഭാഗത്തിനെയാണ് മൂലാധാരമെന്ന് പറയുന്നത്. എന്നാൽ ശ്രീവിദ്യ ഉപാസന പ്രകാരം നമ്മുടെ നാഭിയുടെ അവിടെ നിന്നാണ് മൂലാധാരം തുടങ്ങുന്നത്. മറ്റത് അഗ്നിമണ്ഡലം തന്നെയാണെങ്കിലും അധോമണ്ഡലമായി കണക്കപ്പെടുന്നു. അതോ എന്താവട്ടെ, നമുക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല. പിന്നെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ്. നമുക്ക് ചക്രങ്ങളെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കാം. ചക്രങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി തന്നെ സംസാരിക്കുന്നതാണ്. ഈ ചക്രങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ബോധം വരേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സും വികാരങ്ങളും ചക്രങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പ്രതികരിക്കാറുണ്ട്. അത് ഏത് ഭാഗമാണെന്ന് പലർക്കും അറിയാറില്ല. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഈ ഭാഗം, അതായത് നെറ്റിക്കണ്ണ്, ആജ്ഞാചക്രം, അവിടെ നമുക്ക് നല്ല പ്രതിഫലനം ഉണ്ടാകുന്നതാണ്. കണ്ണ് ചോരയ്ക്കുകയും ആ ഭാഗത്ത് ചെറിയൊരു വൈബ്രേഷൻ അനുഭവപ്പെടുകയും ചെയ്യും. നമുക്ക് സങ്കടം വരുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന നമ്മുടെ ത്രോട്ട് ചക്രം ഇവിടെയാണ് റിയാക്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് നമ്മുടെ തൊണ്ട ഇടറാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭയം വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രയാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ ഹാർട്ട് ചക്രയാണ് ഇവിടെ, ഹാർട്ടിൻ്റെ ഭാഗത്ത് ഈ ചക്രയാണ് നമ്മൾ കൂടുതലായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നത്? മനുഷ്യൻ എപ്പോഴും ശാന്തനായി ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നമ്മൾ, അതായത് ഈ അവസ്ഥയിൽ നിന്ന്, അതായത് ശാന്ത സ്വരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ശാന്ത സ്വഭാവത്തിൽ നിന്ന് നാം പ്രത്യേകിച്ച് മാറി വരുമ്പോൾ ഈ ചക്രങ്ങൾ നമുക്ക് മുന്നറിവ് തരികയാണ്, അരുത് എന്നുള്ളത് വിലക്കുകളോടെ. പക്ഷേ നമ്മളത് പലപ്പോഴും അവഗണിക്കുന്നു. ഈ അവഗണനയാണ് പല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം റിയാക്റ്റ് ചെയ്യുമ്പോൾ, ഈ നമുക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തു നിന്ന് ചില ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് കണ്ണു ചുമക്കലും ഈ ആജ്ഞാചക്രയിൽ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ തൊണ്ട ഇടകുന്നതും ഹാർട്ട് ഇടിക്കുന്നതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, അതായത് രാസപ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന
ഈ രാസവസ്തുക്കൾ ഒരിക്കലും നമുക്ക് പുറത്തേക്ക് മലമൂത്ര വിസർജനാദികളിൽ കൂടെ പുറത്തേക്ക് കളയുവാൻ സാധിക്കുന്നതല്ല. ഔഷധ സേവകളെ കൊണ്ടോ നമുക്ക് സാധിക്കുന്നതല്ല. പക്ഷേ ഇത് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ മെഡിറ്റേഷൻ പോലുള്ള സംഗതികൾ ചെയ്യണം. യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനുമായിട്ട്, അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിച്ചിരിക്കുന്നതിനാണ് യോഗ എന്ന് പറയുന്നത്. പലരും യോഗയെ, യോഗാസനങ്ങളെ സങ്കല്പിച്ച് അതാണ് യോഗ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് ശരിയല്ല, വാസ്തവമല്ല. അതും കൂടി ഞാനിവിടെ തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, അറിയാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി നമുക്ക് രോഗാവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ രോഗാവസ്ഥകളാണ് നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആധുനിക വൈദ്യചികിത്സാ സമ്പ്രദായം ഇത് സമ്മതിച്ച് തരില്ല എന്നുണ്ടെങ്കിലും ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇത് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ യോഗ മെഡിറ്റേഷൻ ചെയ്യണമെന്ന്, അഭ്യസിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോൾ വെറും മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് നമ്മുടെ ഗുരുക്കന്മാർ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വികാരങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോണുകൾ, പ്രത്യേക തരം രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ചിരിക്കുന്ന അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് ഈ പറയുന്ന എല്ലാ വസ്തുക്കളെയും, പ്രത്യേകിച്ച് ഈ നമുക്ക് അനാരോഗ്യം സൃഷ്ടിക്കപ്പെടുന്ന രാസവസ്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് ഇത്തരം രാസവസ്തുക്കളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായിട്ട്, സന്തോഷവതികളായിട്ട് ഇരിക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, പരിശീലിക്കണം. അവയിൽ നിന്നെല്ലാം വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥകളിൽ നിന്നും വ്യത്യാസങ്ങൾ വരുന്നത്. ഈ ലഘുപ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഇനിയും പുതിയൊരു അധ്യായമായി ഞാൻ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.